ശ്രീ തലാപൻ ഷോബിൻ, എല്ലാവരും ഞെട്ടിച്ചുണ്ടൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ബാല ബസ് ഡ്രൈവർ അർജുനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് സ്വർണം കവർച്ച കേസിൽ. അന്ന് ഈ അർജുനെ താങ്കൾക്ക് ഉൾപ്പെടെ സംശയം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉറപ്പാണോ ഈ ബാലഭാസ്കറിന്റെ മരണത്തിന് പിന്നിൽ സ്വർണ്ണ മാഫിയ ഉണ്ടെന്ന്? ഇത് ഇതിൽ കൂടുതൽ ഇനി എന്ത് തെളിവായിരിക്കും സിബിഐക്ക് കിട്ടേണ്ടി വരികയെന്ന് നമ്മൾ ആലോചിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ 6 വർഷമായിട്ട് ക്രൈംബ്രാഞ്ചിനോടും അത് കഴിഞ്ഞ് വന്ന സിബിഐയുടെ 2 പതിപ്പിനോടും ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് സ്പഷ്ടമായിട്ടും പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നത് ഒന്നും അവർ മുഖവിലക്ക് എടുക്കാതെ നമ്മൾ ചെല്ലുമ്പോൾ എന്തോ ഒരു കോമാളി വന്നമാരെയൊക്കെ അവർ കണ്ടുകൊണ്ടിരുന്നെന്ന് തോന്നണേ. ഈ ലാസ്റ്റ് മെയ് ഈ കഴിഞ്ഞ മാർച്ച് 15 ഞാൻ സിബിഐ ഓഫീസിൽ എത്തിയിട്ട് എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യണം, അത് ലൈവ് വരണം എന്ന് പറഞ്ഞുകൊണ്ട് രേഖാമൂലം കത്തും കൊടുത്തപ്പോഴും അവർ ചിരിച്ചോണ്ട് മേടിച്ചു നോക്കിയത്. അതിനൊരു നടപടിയിലേക്ക് അവർ പോയില്ല. എന്തുകൊണ്ടാണ് ഇവർ ഈ കേസ് തെളിയിക്കാൻ പറ്റാണ്ട് ഇങ്ങനെ നിൽക്കുന്നത് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. നിധി കൂടുതൽ എന്തായിരിക്കും അവർക്ക് ഇങ്ങനെ തെളിവ് വേണ്ടത്? അല്ല, ഈ സിബിഐയും സ്വർണ്ണ മാഫിയ തൈലെടുത്തും താങ്കൾ വിചാരിക്കുന്നുണ്ടോ? 100%. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ കേസ് ഇങ്ങനെ 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 പോവോ? ഏതെങ്കിലും ഒരു കേസ് ഇങ്ങനെ നമ്മുടെ കേരള ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു കേസ്? സിബിഐ ചില കേസുകൾ ഈ വിതുര കേസിലൊക്കെ അവര് മൊഴി ഇത് കേസ് അവസാനിപ്പിച്ച് കൊടുത്തേക്കണേ, ക്രൈം നടന്നിട്ടുണ്ട് പ്രതികളിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൊടുത്തേക്കണേ. അങ്ങനെയെങ്കിലും അവർ പറയണ്ടേ? അങ്ങനെയെങ്കിലും പറയണ്ടേ? ഇതില് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചേക്കണേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 70-74 കിലോമീറ്റർ സ്പീഡ് ഉള്ളൂ എന്നാണ് സിബിഐക്കാർ റിപ്പോർട്ട് കൊടുത്തേ വണ്ടിക്ക്. അതിൽ അർജുൻ സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി ഓടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അവർ എഴുതിയിട്ടുണ്ട്. അപ്പൊ കോടതി ചോദിച്ചാണ് സീറ്റ് ബെൽറ്റ് ഇടാണ്ട് വണ്ടി ഓടിച്ച അർജുൻ നിസ്സാര പരിക്കുകളോടുകൂടി രക്ഷപ്പെട്ടു, പുറയിൽ കിടന്നിരുന്ന ബാലഭാസ്കർ 23 ഒടിവുകളോടുകൂടി മരണപ്പെട്ടു, ഇതിന് വ്യക്തത വേണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഈ അപകട സമയത്തില് സാറിലുണ്ട് രണ്ടുപേരാണ്, ഒന്ന് ലക്ഷ്മിയും അർജുനും. ലക്ഷ്മി ഇതുവരെയ്ക്കും ഒന്നും മിണ്ടില്ല, ബാലഭാസ്കറിന്റെ മരണം നടന്നപ്പോഴും ഒന്ന് സംസാരിക്കുന്നത്. ഇപ്പൊ അർജുൻ അറസ്റ്റായപ്പോഴും ലക്ഷ്മിയുടെ ഒരു പ്രതികരണം പുറത്തു വരണില്ല. ലക്ഷ്മി പ്രതികരിക്കണില്ല, അതല്ലേ ഏറ്റവും കൂടുതൽ ഇപ്പൊ ദുരൂഹമായിട്ട് ഇരിക്കണം. ഇന്നലെയുള്ള കാരണ ചർച്ചകളിലൊക്കെ പറഞ്ഞ് ലക്ഷ്മിക്ക് എന്താണ് സംസാരിക്കണത്, ലക്ഷ്മിയിലേക്കും ദുരൂഹത ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഇന്നലെ ചർച്ചകളിൽ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. അവർക്ക് 6 വർഷമായില്ലേ, എന്തെങ്കിലും ഒന്ന് പറയാൻ പാടില്ലേ? പക്ഷെ അവര് പറയാത്തതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് അവിടെ കണ്ട കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അരുതാത്തത് എന്തോ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അവർക്കൊരു സംശയം ഉള്ളതുകൊണ്ടായിരിക്കും അവരും ഉണ്ടാകാതിരിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് പറയാൻ പറ്റില്ല, ഞാൻ 6 വർഷമായിട്ട് ഈ കാര്യങ്ങളിൽ ഉറച്ച് പറഞ്ഞുകൊണ്ടിരിക്കണാണ്, അങ്ങനെ ഒരു സംഭവം അങ്ങനെ ഒരു പെട്രോൾ പമ്പിൽ ഉണ്ടായിട്ടില്ല, ഞാൻ പറയണത് നുണയാന്ന് അവർ പറയട്ടെ, എന്തുകൊണ്ട് അവർ പറയുന്നില്ല? അപ്പൊ ഞാൻ അരുതാത്ത എന്തോ കണ്ടിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടല്ലേ അവർ മിണ്ടാണ്ടിരിക്കണേ? അവർക്ക് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്നെ ആദ്യം തന്നെ അവർ എതിർക്കാതിരുന്നത്? ഇപ്പോഴും അവർ എതിർക്കണമെന്നില്ല. ഈ അർജുന അറസ്റ്റായപ്പോഴും ലക്ഷ്മി ഇപ്പൊ 3 ദിവസം അർജുന അറസ്റ്റായി, എന്നിട്ട് ലക്ഷ്മി ഒന്നും മിണ്ടില്ല. അപ്പം ലക്ഷ്മിക്ക് ആദ്യമേ അർജുന സംശയം ഉണ്ടായിരിക്കണ്ടേ? അതെങ്ങനെ ലക്ഷ്മിക്ക് സംശയം ഉണ്ടാവണെങ്കിൽ ലക്ഷ്മി അറിഞ്ഞുകൊണ്ടല്ലേ അർജുൻ അവിടുന്ന് കയറി പോകുന്നത്, അർജുൻ അവിടുന്ന് പോകുന്നു എന്ന് പറയപ്പെടുന്നത്. അപ്പൊ ലക്ഷ്മി പറയുന്നു അർജുനെ വണ്ടി ഓടിച്ചിരുന്നു, അർജുനും പറയുന്നു ബാലഭാസ്കർ ഓടിച്ചിരുന്നു, അതും ഇപ്പോഴും തർക്കത്തിൽ തന്നെ നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇതിനിടയിൽ എനിക്ക് തോന്നുന്ന ഒരു 1.5 വർഷം മുമ്പ് ഞാനത് ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തത്, നമ്മൾ കൊടകര തൃശ്ശൂർക്ക് പോണ വഴിക്ക് കൊടകര എനിക്ക് ഫോൺ വന്നപ്പോൾ ഞാൻ വണ്ടി സൈഡിൽ ഒതുക്കിയപ്പോ ഒരാൾ വന്ന് എന്റെ ഗ്ലാസ്സിൽ മുറ്റിയിട്ട് എന്നോട് സംസാരിച്ചാണ്. അദ്ദേഹം എന്നോട് കൃത്യമായിട്ട് പറഞ്ഞാണ് 2018 സെപ്റ്റംബർ 24 രാത്രി ഒരു 10:15 ഇടയ്ക്ക് കൊടകര ഫ്ലൈ ഓവറിന് താഴെ വെച്ച് ഈ ഇതിൻ്റെ അകത്ത് സ്വർണം കയറിയിട്ടുണ്ട്. അവര് അദ്ദേഹം എന്നോട് കൃത്യമായിട്ട് പറഞ്ഞ ആ പറഞ്ഞ ആളുടെ പേരും ഡീറ്റെയിലും ഉൾപ്പെടെ ഞാൻ ഈ സിബിഐയുടെ 2ാം പതിപ്പിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവരിന്നവർ അതിനെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അന്വേഷിച്ചെങ്കിൽ അയാൾ എന്തിനാണ് അത് പറഞ്ഞതെന്നുള്ളതിനും മറുപടി എന്നോട് പറഞ്ഞു. ഇനി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ എന്നെയും കൂട്ടിപ്പോയി ആളോട് ചോദിക്കണ്ടേ? ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ അവർ അതിനെ കുറിച്ചൊന്നും അന്വേഷിക്കണ്ട. സിബിഐ തിരുവനന്തപുരത്ത് ഓഫീസിലിരുന്ന് ഫോൺ വിളിച്ചുള്ള അന്വേഷണം മാത്രമല്ലാണ്ട് അവർ ഗ്രൗണ്ടിൽ ഇറങ്ങി ഇന്നവർ ഒരു അന്വേഷണം നടത്തിയിട്ടില്ല. അതുകൊണ്ടാണ് കേസിന് ഒരു തുമ്പുണ്ടാവാതെ പോയത്. ഇപ്പൊ അർജുനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പൊ സിബിഐക്ക് എളുപ്പമില്ല, അർജുനെ ചോദ്യം ചെയ്താൽ മതിയല്ലോ. അത് ചെയ്യണ്ടേ? അവര് ചെയ്യണ്ടേ? നമ്മൾ ആരോട് പറയേണ്ടത്? നമ്മൾ ഇനിയിപ്പോ തിങ്കളാഴ്ച എന്റെ അഡ്വക്കേറ്റ് രാമകൃത്ത സാറ് തിങ്കളോ ചൊവ്വയായിട്ട് ഹൈക്കോടതിയിൽ ഒന്ന് പേപ്പർ കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പൊ ഈ കാര്യത്തിലും കൂടെ ഒരു തീരുമാനത്തിലേക്ക് എത്തണം പറഞ്ഞുകൊണ്ട് ഒരു പേപ്പർ കൊടുക്കാനായിട്ടാണ് കർത്ത സാർ ഇരിക്കുന്നത്. ഒരു വലിയ വരിത്തിരി വലിയ അർജുന്റെ അറസ്റ്റ്, അതും സ്വർണ്ണ കവർച്ച കേസും ബന്ധപ്പെട്ടാണ്, മറ്റൊരു കേസും അല്ല ഇത്. സ്വർണ്ണക്കടത്ത് കേസ് എന്നുള്ളതിൽ ഉപരി ഈ കാറില് അവരാദ്യം ഇടിച്ച് തെറിപ്പിച്ച് ഇവിടെ നടന്നമാതിരി തന്നെയാണ് അവരെല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തേക്കുന്നത്. ഒരു മാറ്റവും ഈ ബാലഭാസ്കർ കേസിൽ എന്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ആ ഒരു സാധനം തന്നെയാണ് ഈ ഈ പെരിന്തൽമണ്ണ കേസിൽ നമ്മൾ ടിവിയുടെ പാത്ര വാർത്തകളിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെരിന്തൽമണ്ണയിൽ ഉണ്ടായിരുന്ന സ്വർണത്തിന്റെ ഉടമസ്ഥന്മാരും മരണപ്പെട്ടില്ല,
പരിക്കേറ്റുള്ളൂ. ഇതിൽ ബാലഭാസ്കർ മരണപ്പെട്ടു. ഈ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി സെയിം തന്നെയാണ് നടന്നേക്കണേ. സെയിം, ഒരു മാറ്റവുമില്ല. മനസ്സിലായിരുന്നു ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഓരോ ഒരേ പതിപ്പ് കണക്ക് വരണെങ്കിലാ, ഒരേ പതിപ്പ് കണക്കാണ് വന്നേക്കണത്. ഇത് മരത്തിലിടിച്ചു എന്ന് പറഞ്ഞാൽ അത് വണ്ടിയും വണ്ടികൾ തമ്മിലിടിച്ചു. ഈ വ്യത്യാസങ്ങളൊക്കെ അല്ലേ ഉള്ളൂ അതിൻ്റെ അകത്ത് ഇതുമായിട്ട് വന്നേക്കണേ. ഇതിൻ്റെ അകത്തുള്ള ഒരു മെയിൻ ആള് അതിൻ്റെ അകത്ത് പ്രതിയായിട്ടുണ്ട് താനും. നന്ദി ശ്രീ തലഹൻ ഷോബി. ഓക്കെ, താങ്ക് യു.